ഹായ് ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ട് ടൈപ്പ് ഫാബ്രിക്കിലുള്ള കളക്ഷൻസാണ് കേട്ടോ. ജോർജറ്റിൽ വരുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻസും പിന്നെ സെമി ചന്ദേരിയിൽ വരുന്ന കളക്ഷൻസുമാണ് കേട്ടോ. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റ് ത്രൂ ആണ്. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. പിന്നെ സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് ഒന്ന് മെൻഷൻ ചെയ്താൽ ഇവിടുന്ന് ഡിസൈനേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ സെമി ചന്ദേരിയാണ് വന്നേക്കുന്നത്, ഫാബ്രിക് വന്നേക്കുന്നത്. 1350 ആണ് റേറ്റ് വരുന്നത്. റെഗുലർ വെയറിന് പറ്റിയ സെറ്റ്സാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, ഒരു ബ്രിക്ക് റെഡിൻ്റെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ. മെറൂണും അല്ല, ബ്രിക്ക് റെഡും അല്ല, ആ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പോൾക്ക ഡോട്ട്സ്, ചെറിയ ഡോട്ട്സ് വന്നിട്ട് ചെറിയൊരു സീക്വൻസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ത്രെഡാണ് കൊടുത്തേക്കുന്നത്. ത്രെഡ് വർക്കും ആ സീക്വൻസ് വർക്ക് കൊടുത്തേക്കുന്നത്. ബാക്ക് പോർഷനിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് ഇല്ല, പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. 1350 ആണ് റേറ്റ് വരുന്നത്. ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്, നല്ല രസമുള്ളൊരു ഷെയ്ഡാണ്. ഇതിൽ വന്നേക്കുന്നത് ദുപ്പട്ട സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വന്നേക്കാണ്. സ്ട്രൈപ്സ് പോലെ പോയിട്ട് ഒരു ബ്ലാക്കും ആ മെറൂണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടിൻറ്റാണ് കേട്ടോ. മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ബ്രിക്ക് റെഡിൻ്റെ ഡാർക്ക് കളർ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് പ്ലെയിൻ ഈ ഒരു ഷെയ്ഡ്. സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കേട്ടോ. റാൻറ്റിക് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു ഷെയ്ഡാണ്. ഒത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല, എങ്കിൽ ഭയങ്കര കോട്ടൺ പോലെ ചേർന്ന് കിടക്കുന്ന ടൈപ്പും അല്ല. എന്നുവെച്ചാൽ ഇത് വാഷ് ചെയ്താലൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, ഹാൻഡ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ്. ഇതുപോലെ ദുപ്പട്ട നല്ല ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ സെറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താലും ഒക്കെ നല്ലതായിരിക്കും, കാരണം അത്രയും നല്ലൊരു ഫാബ്രിക്കാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സെയിം ടോണിൽ തന്നെയാണ് കേട്ടോ, ബ്രൗൺ ആണേ. ഇതുപോലെ 1350 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലെ നല്ലൊരു ചെറി കളർ എന്ന് പറയാം, നല്ല രസമുണ്ട്. ആ ഒരു ഡോട്ട്സും സ്ട്രൈപ്സും കൂടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരിക, നല്ല ഇങ്ങനെ ഒതുങ്ങി തന്നെ കിടക്കും. അത്രയും സ്റ്റിഫല്ല. എന്നാൽ ഇത് വാഷ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, നിങ്ങൾക്കത് ഫീൽ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. വാഷ് ചെയ്താലൊക്കെ അതുപോലെ തന്നിരിക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. ഇതുപോലാണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത്. ബോട്ടം ഇതുപോലെ എല്ലാം ഒരു ഷെയ്ഡാണ്, നല്ല ഡാർക്ക് ഷെയ്ഡ്. എല്ലാം ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി വരുന്നത് ഇതുപോലെ ഗ്രീൻ, സെയിം ടോണിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയാണ് അതിൻ്റെ ഒരു റിച്ച്നെസ്, നല്ല സ്ട്രൈപ്സും ആ ഒരു ഡബിൾ ഷെയ്ഡിലും കൂടെ പോയേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റാണ്. വാഷ് ചെയ്താലൊന്നും കളറൊന്നും പോകാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മൂന്ന് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് പിങ്ക് എന്ന പിങ്ക് കളർ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ആ ഒരു ഷെയ്ഡ് നല്ല രസമുള്ളൊരു കളറാണ്. നല്ല ക്ലാസി ആയിട്ടുള്ളൊരു ലുക്ക് ഈ ഒരു ഷെയ്ഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ. ദുപ്പട്ട ഇതുപോലെ സെയിം ഇതുപോലെ വരുന്നു, ടാസൽസൊക്കെ വെച്ചിട്ട് നല്ല റിച്ച് ലുക്കുണ്ട്. ഇതാണ് ബോട്ടം. ഒരു സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ തയ്ച്ചിടുന്നതായിരിക്കും എപ്പോഴും ഇങ്ങനത്തെ സെറ്റ്സിന് നല്ലത്. ചുടി തയ്ച്ചാലും കുഴപ്പമില്ല, എന്നാലും സ്ട്രെയിറ്റ് പാൻറ്റ് ഇടുമ്പോൾ ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും കേട്ടോ. ഇതാണ് നെക്സ്റ്റ് കളർ, ഒരു ലൈറ്റ് ബേജ് കളർ. 1350 ആണ് കേട്ടോ റേറ്റ്. ദുപ്പട്ട ഇതുപോലെ സ്ട്രൈപ്സ് പ്ലെയിൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ. ബോട്ടം നല്ലൊരു ക്ലാസി ആയിട്ടുള്ള കളറാണ്, ഇത് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്താൽ. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ, വെരി ലൈറ്റ് ഗ്രീൻ. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല കളർ, നല്ല ഷെയ്ഡാണ്. ഇതുപോലെ ദുപ്പട്ട സെയിം ടോണിൽ തന്നെ സ്ട്രൈപ്സാണ് ഉപയോഗിക്കുന്നത്. ബോട്ടം നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്കാണെങ്കിൽ ഡബിൾ സൈഡൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്, നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട്. സെയിം ടോണിൽ ഇടുമ്പോൾ തടിയുള്ളവർക്കാണെങ്കിലും കുറച്ചുകൂടെ ലീനായിട്ട് ഫീൽ ചെയ്യും. ടോപ്പും ബോട്ടം ദുപ്പട്ട എല്ലാം സെയിം കളറാകുമ്പോൾ. നെക്സ്റ്റ് കളർ ഇതുപോലെ കേട്ടോ, നോർമൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വരിക. നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു സെയിം ടോണിലുള്ള ദുപ്പട്ട ബോട്ടം. ഇനി വരുന്നത് ജോർജറ്റിൻ്റെ കളക്ഷൻസാണ്.
ഗ്രേ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് യോക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, താഴെയായിട്ട് വേണമെങ്കിൽ എടുക്കാം. 900 ആണ് കേട്ടോ റേഞ്ച് വരിക. ഇതുപോലെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരിക, ക്ലോസർ വ്യൂ വർക്കിൻ്റെ സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കും കൂടെ ഉള്ള ഒക്കെയാണ്. സിമ്പിളായിട്ടുള്ള സെറ്റാണ്, നല്ല രസമുള്ളൊരു ഷെയ്ഡ്. ഈ ഗ്രേ ഒക്കെ എപ്പോഴും നല്ലതാണ്, സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് ആ ഗ്രേയുടെ ഒരു ഭംഗി മനസ്സിലാകും. ദുപ്പട്ടാണെങ്കിൽ നല്ല ഫ്ലോയി ആയിട്ടുള്ള ഇതുപോലെ സിമ്പിളായിട്ടൊരു ലേസ് മാത്രം കൊടുത്തിട്ട് സെയിം കളർ ടോണിലുള്ള ദുപ്പട്ടയാണ്. 900 റേഞ്ച് ആണ്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ സെയിം ടോണിൽ. നിങ്ങൾക്ക് തലയിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ദുപ്പട്ടയാകുമ്പോൾ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്, ഡബിൾ സൈഡ് യൂസ് ചെയ്യാനും നല്ലതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ സെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, ഇതുപോലെ ഒലീവ് ഗ്രീനിൻ്റെ വെരി ലൈറ്റ് ഷെയ്ഡ് കേട്ടോ. ഇങ്ങനെ വരെ താഴെ എടുക്കുന്ന കേട്ടോ. ഈ വർക്ക് കുറച്ചുകൂടെ നല്ലത് താഴെ എടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ നെക്ക് കട്ടായി പോവും. താഴെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിലിരിക്കും. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട് കേട്ടോ ഫാബ്രിക്കിന്, ഇതുപോലെ കേട്ടോ. വർക്ക് നിങ്ങൾ ക്ലോസർ വ്യൂ ഒന്ന് കാണിക്കാം. ഇതുപോലെ 900 ആണ് റേഞ്ച് വരുന്നത്. ആ ഒരു റേഞ്ചിൽ നല്ല ഐറ്റമാണ് കേട്ടോ, കാരണം ഈ ദുപ്പട്ടയൊക്കെയാണെങ്കിൽ നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട്. ഇതുപോലെ ബോട്ടം നല്ലൊരു ഷെയ്ഡുമാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഇതുപോലെ നല്ലൊരു ഓണിയൻ ഷെയ്ഡ് കേട്ടോ. ഓണിയൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്ക് ഓണിയൻ്റെ ഡാർക്കർ ഷെയ്ഡ്. ഇതുപോലെ കേട്ടോ വർക്ക് സിമ്പിളാണ്, നല്ല വർക്കാണ്, സറ്റിലായിട്ടുള്ള വർക്ക്, ക്ലാസി ആയിട്ടുള്ള സെറ്റുമാണ്. ഇതുപോലെ നല്ലൊരു ഷെയ്ഡാണ്. ഇതൊക്കെ നമുക്ക് ബ്രൈറ്റ്നെസ് വരുന്നൊരു ഷെയ്ഡാണ്, നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. തലയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ ഒരു ബോട്ടം 900 റേഞ്ച് ആണ് കേട്ടോ. ഇനി വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് വർക്കും കൂടി വന്നപ്പോൾ അതിനൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു നല്ല ഷെയ്ഡാണ്. ഇതുപോലെ ഇങ്ങനത്തെ കളേഴ്സൊന്നും അധികം എല്ലാവരും ഈ റെഡും ബ്ലാക്കും അങ്ങനെ കോമൺ കളേഴ്സല്ല കൂടുതൽ. ഇതൊരു കോമൺ അല്ലാത്തൊരു നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഇതുപോലെയാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ചെറിയൊരു ലേസ് മാത്രമേ പോയിട്ടുള്ളൂ. ഇങ്ങനെ വരെ ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷോപ്പ് സൺഡേസ് ഓപ്പൺ അല്ല, ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ആലപ്പുഴയിൽ തിരുവമ്പാടിലാണ് ഷോപ്പ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. ഓൺലൈനിൽ കാണുന്നത് ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ വീഡിയോസ് ഇടാനുള്ളതും പുതിയ കളക്ഷൻസും ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. കുർത്തീസും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വരിക. ആലപ്പുഴയിൽ തിരുവമ്പാടിലാണ് കേട്ടോ ഷോപ്പ്. എന്തെങ്കിലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ലാൻഡ്ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓർഡർ റിലേറ്റഡ് കാര്യമാണെങ്കിൽ ഓർഡർ നമ്പറോടുകൂടി മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സീഗിൻ വിത്ത് അത് വീഡിയോ.